ക്രിസ്തു ശിഷ്യന്മാർക്ക് നൽകിയ ആദ്യത്തെ കൽപ്പന ഇതായിരുന്നു: നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ക്രിസ്തു ശിഷ്യന്മാർ ആ ദൗത്യം ഏറ്റെടുക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തു. പക്ഷേ 2000-ൽ പരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ലോകം മുഴുവൻ സുവിശേഷം എത്തിയിട്ടില്ല. അനേകർ സത്യദൈവമായ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുമില്ല. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ലോക സുവിശേഷ വൽക്കരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് നാം ഇന്ന് ഇവിടെ ഒരുമിച്ചായിരിക്കുന്നത്. ലോക സുവിശേഷ വൽക്കരണത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും മനസ്സിലാക്കി കഴിയുമ്പോൾ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാതിരിക്കാനാവില്ല. ആഗ്രഹവും ശ്രമവും പ്രവർത്തനവും കൂടിച്ചേരുമ്പോഴാണ് സാക്ഷാത്കാരമുണ്ടാകുന്നത്. ആദ്യം ലോക സുവിശേഷവൽക്കരണം എന്ന ആഗ്രഹമുണ്ടാകണം, പിന്നീട് അതിനുവേണ്ടിയുള്ള ശ്രമമുണ്ടാകണം. അപ്പോൾ ലോക സുവിശേഷവൽക്കരണം യാഥാർത്ഥ്യമാകും. ലോക സുവിശേഷവൽക്കരണത്തിന് എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഓരോരുത്തർക്കും കണ്ടെത്താനുള്ള പ്രചോദനം ഈ പ്രോഗ്രാമിലൂടെ ഉണ്ടാകട്ടെ എന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ വാച്ച് ആൻഡ് പ്രേയിലേക്ക് കടക്കാം. എന്താണ് സുവിശേഷവൽക്കരണം? ഫ്രാൻസിസ് മാർപാപ്പ തന്റെ ട്വീറ്റിലൂടെ ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട്. നാം എന്തായിരുന്നുവെന്നും നമ്മുടെ വിശ്വാസം എന്താണെന്നും വിനയത്തോടും സന്തോഷത്തോടും കൂടി സാക്ഷ്യപ്പെടുത്തുന്നതാണ് സുവിശേഷവൽക്കരണം. 1 കൊരിന്ത്യൻ 9:16 ഇങ്ങനെ പറയുന്നു: ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല, അത് എന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. സുവിശേഷ പ്രഘോഷണമാണ് ഒരു ക്രൈസ്തവന്റെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ കടമയെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. സുവിശേഷം പ്രഘോഷിക്കുന്നതിന്റെ പേരിൽ ഒരാൾക്കും അഹങ്കാരത്തിന് വകയില്ലെന്നും, മറിച്ച് സുവിശേഷം പ്രഘോഷിക്കാതിരിക്കുമ്പോൾ അതുവഴി എനിക്ക് ദുരിതവുമെന്ന് സുവിശേഷം രേഖപ്പെടുത്തുമ്പോൾ സുവിശേഷവൽക്കരണത്തിന്റെ ഭാഗമായി നാം ഓരോരുത്തരും മാറേണ്ടതിന്റെ അനിവാര്യതയാണ് വ്യക്തമാക്കപ്പെടുന്നത്. സുവിശേഷങ്ങൾ പ്രഘോഷിക്കുന്നവരുടെ പാദം എത്ര സുന്ദരമെന്നും വിശുദ്ധ ഗ്രന്ഥം ഓർമ്മിപ്പിക്കുന്നു. സുവിശേഷ പ്രഘോഷണമാണ് സഭയ്ക്ക് ലോകത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ സേവനമെന്നാണ് ബെനഡിക്ട് 16 നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യേശു തന്റെ പരസ്യജീവിതകാലത്തിന്റെ തുടക്കത്തിൽ തന്നോട് തായിരിക്കുവാനും തന്റെ ദൗത്യ നിർവഹണത്തിൽ പങ്കുചേരാനുമായി 12 ശ്ലീഹാമാരെ തെരഞ്ഞെടുത്തതിനു ശേഷം അവരെ ദൈവരാജ്യം പ്രഘോഷിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനുമായി അയച്ചതായി വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാപങ്ങളിൽ നിന്ന് മനുഷ്യരെ വിമോചിപ്പിക്കാനും വിശ്വാസ പ്രബോധനപരമായ പ്രഖ്യാപനങ്ങൾ നടത്തുവാനും സഭയിൽ ശിക്ഷണപരമായ നടപടികൾ എടുക്കുവാനുമുള്ള അധികാരമാണ് അപ്പസ്തോലന്മാർക്കൊട്ടാകെ ക്രിസ്തു നൽകിയത്. പത്രോസിന് പ്രത്യേകമായി രാജ്യത്തിന്റെ താക്കോലുകൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും പത്രോസിന്റെ പിന്തുടർച്ചക്കാരായ വൈദികർക്കോ മെത്രാന്മാർക്കോ മാത്രമായി നിജപ്പെടുത്തിയിട്ടുള്ളതല്ല സുവിശേഷ പ്രഘോഷണമെന്ന പരമമായ ധർമ്മം. ദൈവവചനം പ്രഘോഷിക്കാനും വ്യാഖ്യാനിക്കാനുമുള്ള അവകാശം ഒരു കാലത്ത് കൂടുതലായും വൈദികരിൽ മാത്രമായിരുന്നു നിക്ഷിപ്തമെങ്കിലും കരിസ്മാറ്റിക് പ്രസ്ഥാനത്തോടെ ഈ രീതിക്ക് മാറ്റം വന്നു. പരിശുദ്ധാത്മാനിവേശിതരായ അൽമായ സഹോദരങ്ങൾ സുവിശേഷവൽക്കരണ ദൗത്യം ഏറ്റെടുക്കുകയും ദൈവവചന പ്രഘോഷണ വേദികൾ കീഴടക്കുകയും ചെയ്തു. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകണമെന്നതായിരുന്നു അവരുടെ ആഗ്രഹം. അതിനുവേണ്ടിയായിരുന്നു അവരുടെ പ്രവർത്തനങ്ങളും. അതെ, സുവിശേഷവൽക്കരണം ഏതെങ്കിലും ഒരു സഭയുടെ മാത്രം ദൗത്യമോ കടമയോ അല്ല, ചിലർക്ക് വേണ്ടി മാത്രം നീക്കിവച്ചിരിക്കുന്ന ജോലിയുമല്ല. എല്ലാ സഭാംഗങ്ങളുടെയും കൂട്ടായ്മയിലും ഐക്യത്തിലും സ്നേഹത്തിലും നിർവഹിക്കേണ്ട കടമയും ഉത്തരവാദിത്വവുമാണ് സുവിശേഷവൽക്കരണം. ആത്മീയ മുന്നേറ്റം കാണിച്ചു തന്നിരിക്കുന്ന പാഠം അതാണ്: ലോകത്തിന് സുവിശേഷം നൽകുക, ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കുക. ഈ ഒരു ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആത്മീയ മുന്നേറ്റങ്ങളെയും സഹോദരങ്ങളെയും ഇക്കാലയളവിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ദൗത്യം ഇനിയും നാം പൂർത്തിയാക്കിയിട്ടില്ല. ആ ദൗത്യത്തിലേക്ക് വളരുക എന്ന ലക്ഷ്യത്തോടെയാണ് സഭ ലോകമിഷൻ ഞായർ ആചരിക്കുന്നത്.
ലോകവ്യാപകമായി സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങളെ ആത്മീയമായും സാമ്പത്തികമായി സഹായിക്കാനുള്ള മാർഗമായാണ് മിഷൻ ഞായർ ആചരിക്കുന്നത്. 1926 പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പയാണ് ഇത്തരമൊരു ആചരണത്തിന് തുടക്കം കുറിച്ചത്. സഭ സ്വഭാവത്താലേ മിഷണറിയാണെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുമ്പോൾ, സഭാമക്കളായ നാം എല്ലാവരും നമ്മുടെ മനുഷ്യജന്മത്താലും ക്രൈസ്തവ വിശ്വാസത്തിലേക്കുള്ള പുനർജന്മത്താലും ഈ ലോകത്തിലേക്ക് ക്രിസ്തുവിന്റെ രക്ഷാകര ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിനായി അയക്കപ്പെട്ടവരാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിപ്പിക്കുന്നു. 1 പത്രോസ് 2:9 നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിതഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകൾ പ്രകീർത്തിക്കണം. വിളിച്ചവന്റെ നന്മകളുടെ പ്രകീർത്തനമാണ് സുവിശേഷവൽക്കരണം. ഇന്നും അനേകർ സത്യദൈവത്തെ അറിയാതെ അന്ധകാരത്തിൽ കഴിയുന്നുണ്ട്. പക്ഷേ സത്യദൈവത്തെ അറിഞ്ഞ നാം അവർക്കത് പറഞ്ഞും പകർന്നും കൊടുത്തില്ലെങ്കിൽ ദൈവസന്നിധിയിൽ നാം കുറ്റക്കാരായി മാറിയേക്കാം. ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുന്നേ ലോകം മുഴുവൻ സുവിശേഷം എത്തിയിരിക്കണം. ആ ദൗത്യ നിർവഹണത്തിനു വേണ്ടി നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിച്ചൊരുങ്ങുകയും വേണം. എന്നാൽ സുവിശേഷവൽക്കരണം ഒരിക്കലും എളുപ്പമുള്ളതല്ല. ഒരുപാട് പീഡനങ്ങളിലൂടെയും അവഗണനകളിലൂടെയും തിരസ്കാരങ്ങളിലൂടെയുമാണ് ഇന്ന് കാണുന്ന രീതിയിലെങ്കിലും സുവിശേഷം അനേകം രാജ്യങ്ങളിൽ എത്തുകയും നിലനിൽക്കുകയും ചെയ്തിരിക്കുന്നത്. സുവിശേഷത്തെ പ്രതി പീഡിപ്പിക്കപ്പെടുകയും വേദന അനുഭവിക്കുകയും ചെയ്യുന്നവർ നമുക്ക് ചുറ്റിനും ധാരാളമുണ്ട്. ക്രൈസ്തവ പീഡനങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം സുവിശേഷവൽക്കരണമാണ്. പീഡനം നേരിടേണ്ടി വന്നാൽ പോലും വചനം ഫലപ്രദമായി പ്രഘോഷിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗങ്ങൾ നാം നിരന്തരം അന്വേഷിക്കണം. രക്ഷ നൽകുന്ന വചനം ഓരോ മനുഷ്യനോടും പ്രഘോഷിക്കുന്നത് തന്റെ കടമയാണെന്ന് സഭ കരുതുന്നു എന്നാണ് ഇതേക്കുറിച്ച് എമെറിറ്റസ് ബെനഡിക്ട് 16-ാമൻ പാപ്പ പറഞ്ഞിരിക്കുന്നത്. സുവിശേഷ പ്രഘോഷണത്തിന്റെ പേരിൽ പീഡനങ്ങളിലൂടെ വളർന്നു വന്ന ചരിത്രമാണ് കത്തോലിക്ക സഭയ്ക്കുള്ളത്. എത്രയെത്ര രക്തസാക്ഷികൾ, എത്രയെത്ര പീഡനങ്ങൾ! ഇന്നും സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടിട്ടൊന്നുമില്ല. ലോകമെമ്പാടും 390 മില്യൺ ക്രൈസ്തവരാണ് മതപീഡനങ്ങൾക്ക് ഇരകളാകുന്നതെന്നാണ് ഓപ്പൺ ഡോർസ് വെബ്സൈറ്റിലെ കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. എല്ലാ ദിവസവും ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി 13 ക്രൈസ്തവരെങ്കിലും കൊല്ലപ്പെടുന്നുണ്ട്. നോർത്ത് കൊറിയ, അഫ്ഗാനിസ്ഥാൻ, സൊമാലിയ, ലിബിയ, പാകിസ്ഥാൻ, ചൈന എന്നിവിടങ്ങളിലെല്ലാം സുവിശേഷം അടിച്ചമർത്തപ്പെടുകയും സുവിശേഷ പ്രഘോഷണം നിരോധിക്കപ്പെടുകയും ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ മതപീഡനം അരങ്ങേറുകയും ചെയ്യുന്നു. ഇന്ത്യയിലും അവസ്ഥ ഭിന്നമൊന്നുമല്ല. കേരളത്തിലെ പോലെ അത്ര സുഗമമല്ല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സുവിശേഷ പ്രഘോഷണം. എത്രയെത്ര മിഷണറിമാരാണ് സുവിശേഷവൽക്കരണ യാത്രകളിൽ മൃഗീയമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്! ഗ്രഹാം സ്റ്റെയിൻ എന്ന ഓസ്ട്രേലിയൻ മിഷണറിയും ദൈവദാസി റാണി മരിയയും പോലെയുള്ള എത്രയെത്ര പേർ! സുവിശേഷ തീക്ഷ്ണതയാൽ കടൽ കടന്നെത്തിയ വിദേശ ക്രൈസ്തവ മിഷണറിമാരാണ് ഭാരതത്തിലെ സുവിശേഷവൽക്കരണത്തിന്റെ പ്രചാരകരായി തീർന്നത്. ക്ലേശങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടായിരുന്നു മിഷണറിമാർ സുവിശേഷ പ്രഘോഷണത്തിനായി ഇവിടെ എത്തിയത്. എന്നാൽ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും അവരുടെ സുവിശേഷ തീക്ഷ്ണതയെ കെടുത്തിക്കളഞ്ഞില്ല. അനേകം മിഷണറിമാരുടെ ജീവരക്തം കൊണ്ട് പടുത്തുയർത്തപ്പെട്ടതാണ് ഇന്ത്യയിലെ ക്രൈസ്തവ വിശ്വാസം. ഭാരതത്തിന്റെ അപ്പസ്തോലനായ വിശുദ്ധ തോമാസ് ലീഹയുടെയും ദ്വിതീയ അപ്പസ്തോലനായ ഫ്രാൻസിസ് സേവിയറിന്റെയും ചരിത്രം നമുക്കറിയാം. ഭാരതമണ്ണിൽ ഗോതമ്പ് മണി പോലെ അഴുകിത്തീർന്നവരായിരുന്നു ഈ വിശുദ്ധ ജീവിതങ്ങൾ. ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് നമ്മെ വഴിനയിച്ച ഈ വിശുദ്ധ ജീവിതങ്ങളോട് നമുക്കുള്ള നന്ദിയും കടപ്പാടും പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ഇവരില്ലായിരുന്നുവെങ്കിൽ ഇന്നും ക്രിസ്തുവിനെ നാം അറിയാതെ പോകുമായിരുന്നു.
ഇവരുടെ തുടർച്ചയെന്നോണം വന്ന ക്രൈസ്തവ മിഷണറിമാരായ റോബർട്ടോ ഡി നോബില്ലി, ബിഷപ്പ് ഫെറാൻഡോ, ബിഷപ്പ് ലൂയിസ് മോറോ, ദേവദാസൻ കോൺസ്റ്റന്റ് ലിവൻസ് എന്നിങ്ങനെ എത്രയെത്ര പേർ ഭാരതമണ്ണിൽ സുവിശേഷത്തിന്റെ വിത്ത് പാകി കടന്നുപോയിട്ടുണ്ട്. ഒരു കാലത്ത് വിദേശ മണ്ണിൽ നിന്നും ഇവിടെ എത്തി സുവിശേഷം പ്രഘോഷിച്ചുവെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് അന്യരാജ്യങ്ങളിലേക്ക് സുവിശേഷവുമായി എത്രയോ പേരാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സുവിശേഷവൽക്കരണ യാത്രകളിൽ നാം ഒരിക്കലും കൂടെ വിളിക്കാൻ മറന്നു പോകരുതാത്ത ഒരു വ്യക്തിയുണ്ട്. പരിശുദ്ധ അമ്മയാണത്. സുവിശേഷവൽക്കരണം എളുപ്പമുള്ളതാക്കാൻ ഇതുപോലെ നമ്മെ സഹായിക്കുന്ന മറ്റൊരു വ്യക്തിയുമില്ല. കാരണം ആദ്യത്തെ പ്രേഷിത പരിശുദ്ധ അമ്മയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:39-40 വാക്യങ്ങളിൽ നിന്നാണ് മറിയത്തിന്റെ പ്രേഷിത ദൗത്യം. ആ ദിവസങ്ങളിൽ മറിയൻ തിടുക്കത്തിൽ എലിസബത്തിനെ സന്ദർശിക്കാനായി പോകുന്നതായി നാം വായിക്കുന്നു. ഈശോയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ടായിരുന്നു മറിയം യാത്ര ചെയ്തത്. മറിയത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞപ്പോൾ അതിന്റെ അനുരണനം എലിസബത്തിലുമുണ്ടായി. എലിസബത്തിന്റെ ഉദരത്തിലുള്ള കുഞ്ഞ് കുതിച്ചു ചാടിയതായിട്ടാണല്ലോ നാം വായിക്കുന്നത്. ഈശോയോടുകൂടിയുള്ളതായിരിക്കണം നമ്മുടെ സുവിശേഷവൽക്കരണമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈശോയെ പകർന്നുകൊടുക്കുക മാത്രമായിരിക്കണം നമ്മുടെ സുവിശേഷവൽക്കരണത്തിന്റെ ലക്ഷ്യം. അതിനപ്പുറമുള്ള യാതൊരുവിധ ലക്ഷ്യങ്ങളും സുവിശേഷവൽക്കരണത്തിന് ഉണ്ടായിരിക്കരുത്. മാതാവിന്റെ മധ്യസ്ഥ ശക്തി സുവിശേഷവൽക്കരണത്തിൽ പ്രധാനപ്പെട്ടതാണെന്ന് യാക്കോബ് ശ്ലീഹായുടെ ജീവചരിത്രം പറഞ്ഞു തരുന്നു. സ്പെയിനിൽ യാക്കോബ് ശ്ലീഹ സുവിശേഷ പ്രഘോഷണത്തിനായി എത്തിയെങ്കിലും വേണ്ടത്ര വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. ഇതിൽ വിഷമിച്ച് നദിക്കരയിൽ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്ന യാക്കോബ് ശ്ലീഹയ്ക്ക് പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെടുകയും യാക്കോബ് ശ്ലീഹ പുതിയൊരു ശക്തി സംഭരിച്ച് സുവിശേഷ പ്രഘോഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തു. സ്പെയിനെ അങ്ങനെ അപ്പസ്തോലൻ ക്രിസ്തുവിനായി നേടിയെടുത്തു. ഈ പുരാവൃത്തം പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ ശക്തി കൊണ്ട് സുവിശേഷവൽക്കരണം കൂടുതൽ എളുപ്പമുള്ളതാകുമെന്ന സത്യം പറഞ്ഞു തരുന്നു. മാറുന്ന ലോകത്ത് കാലത്തിന്റെ മാറ്റങ്ങൾ അനുസരിച്ച് വേണം നാം സുവിശേഷവൽക്കരണങ്ങളിൽ ഏർപ്പെടാൻ. നമുക്കെല്ലാവർക്കും സുവിശേഷ പ്രഘോഷണത്തിനായി വിദൂര രാജ്യങ്ങൾ തേടി പോകാൻ കഴിയണമെന്നില്ല. ഇനി ആഗ്രഹമുണ്ടെങ്കിലും സാഹചര്യങ്ങൾ നമ്മെ അതിന് അനുവദിക്കണമെന്നുമില്ല. ഇവിടെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയുടെ പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നത്. 2 വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളിൽ സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളെ സുവിശേഷ പ്രഘോഷണത്തിനുള്ള മാർഗമായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: സഭയുടെ മക്കളെല്ലാം ഏകഹൃദയത്തോടും ഏക അഭിപ്രായത്തോടും കൂടെ സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങൾ ഒട്ടും വിളംബം കൂടാതെ അങ്ങേയറ്റം ഉത്സാഹത്തോടുകൂടെ കാര്യങ്ങളുടെയും കാലഘട്ടത്തിന്റെ ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പ്രേഷിത പ്രവർത്തനങ്ങളിൽ വിവിധ രീതികളിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ പരിശ്രമിക്കണം. ദുഷിച്ച സംരംഭങ്ങളെ വിശേഷിപ്പിച്ചും ധാർമ്മികവും മതപരവുമായ വളർത്തലുകളിൽ അടിയന്തര പരിശ്രമം ആവശ്യമായി വരുന്ന സ്ഥലങ്ങളിൽ മുൻകൂട്ടി പ്രതിരോധിക്കണം. അജപാലകന്മാർ തങ്ങൾക്ക് സാധാരണ സുവിശേഷ പ്രഘോഷണത്തിനുള്ള കടമയോട് ഗാഠമായി ബന്ധപ്പെട്ട ഈ രംഗങ്ങളിലുള്ള കർത്തവ്യം നിറവേറ്റാൻ സത്വരം പരിശ്രമം ചെയ്യണം. ഈ ഉപകരണങ്ങളുടെ വിനിയോഗത്തിൽ പങ്കുള്ള അൽമായരും ഒന്നാമതായി അവരവരുടെ ജോലികൾ വൈദഗ്ധ്യത്തോടും പ്രേഷിത മനോഭാവത്തോടും കൂടെ ചെയ്തുകൊണ്ടും തങ്ങളാൽ കഴിയുന്നത്ര സാങ്കേതികവും സാമ്പത്തികവും സാംസ്കാരികവും കലാപരവുമായ വിഷയങ്ങളിൽ സഭയുടെ പ്രേഷിത പ്രവർത്തനത്തിന് നേരിട്ട് സഹായം നൽകിക്കൊണ്ടും മിശിഹായിക്ക് സാക്ഷ്യം വഹിക്കാൻ ഉത്സാഹിക്കണം. ഇന്ന് ലോകത്തെ സുവിശേഷം അറിയിക്കാൻ സോഷ്യൽ മീഡിയ പോലെ ശക്തമായൊരു മാധ്യമമില്ലെന്ന് തന്നെ പറയാം. ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം എന്നിങ്ങനെ എത്രയോ മാധ്യമങ്ങളാണ് നമുക്കുള്ളത്. ഇത്രയധികം റീച്ചുള്ളതും ചെലവ് കുറഞ്ഞതുമായ ഒരു സുവിശേഷവൽക്കരണ മാധ്യമമില്ലെന്ന് തന്നെ പറയാം. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, സുവിശേഷവൽക്കരണത്തിനായി അതിനെ ഉപയോഗിക്കുന്നവർ നമുക്കിടയിൽ വളരെ കുറവാണ്.
പലരും തങ്ങളുടെ ജീവിതത്തിലെ സംഭവങ്ങളെ പകർത്തി അവ ഷെയർ ചെയ്തും ലൈക്ക് നേടിയും ആത്മരതിയിൽ മുഴുകാനാണ് ശ്രമിക്കുന്നത്. ഇന്റർനെറ്റിൽ ലോകത്ത് കോടാനുകോടി ചിത്രങ്ങൾ ബഹുസഹസ്രം പ്രതലങ്ങളിൽ ലോകമെമ്പാടും പ്രത്യക്ഷപ്പെടുന്നു. ഇന്റർനെറ്റിന്റെ ഈ ലോകത്ത് ക്രിസ്തുവിന്റെ മുഖം ദൃശ്യമാകുകയും അവിടുത്തെ സ്വരം കേൾക്കപ്പെടുകയും വേണം. കാരണം ക്രിസ്തുവിന് ഇടമില്ലെങ്കിൽ മനുഷ്യനും ഇടമുണ്ടാകില്ല എന്നാണ് ഇതേക്കുറിച്ച് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. വിവിധ ഓൺലൈൻ മാധ്യമങ്ങൾ ഇന്ന് ഈ രംഗത്ത് സുവിശേഷവൽക്കരണം എന്ന ലക്ഷ്യത്തോടെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യകളെ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി എങ്ങനെയെല്ലാം ഉപയോഗിക്കാം എന്നതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ നമ്മുടെ ഇക്കാലത്തെ ഏറ്റവും മികച്ച മാതൃക. 4 കോടിയിലേറെ അനുയായികളാണ് അദ്ദേഹത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടിലുള്ളത്. 9 ഭാഷകളിലാണ് ഈ അക്കൗണ്ട് ഉള്ളത്. ട്വിറ്ററിലൂടെ അദ്ദേഹം നൽകുന്ന ദൈവവചന സന്ദേശങ്ങൾക്കായി ലോകം ആർത്തിയോടെയാണ് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് മാറുന്ന കാലത്തിനനുസരിച്ച് സുവിശേഷ പ്രഘോഷണ രംഗത്തും നമുക്കും പുതിയ മാർഗങ്ങൾ അന്വേഷിക്കാം. ഒരു കന്യാസ്ത്രീ മഠത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞുകൂടിയിട്ടും ലോകം മുഴുവനുമുള്ള സുവിശേഷ പ്രഘോഷണത്തിന്റെ പ്രത്യേക മധ്യസ്ഥിയായി വണങ്ങുന്ന കൊച്ചു ത്രേസ്യ പുണ്യവതി നമുക്ക് പറഞ്ഞു തരുന്ന സന്ദേശം അവനവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കുവാൻ എല്ലാവർക്കും കഴിയുമെന്നാണ്. കൊച്ചു ത്രേസ്യയുടെ ജീവിത പാഠം ഉൾക്കൊണ്ട് നമുക്കും മുന്നോട്ടു പോകാം. സുവിശേഷവൽക്കരണത്തിനായുള്ള വത്തിക്കാൻ തിരുസംഘം ലോക സുവിശേഷവൽക്കരണം എന്ന ലക്ഷ്യത്തോടെ ഫാദർ സേവിർ ഖാൻ ബട്ടായിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി, അഭിഷേകാഗ്നി സിസ്റ്റേഴ്സ് ഓഫ് ജീസസ് ആൻഡ് മേരി എന്നിവയ്ക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ലോകമെങ്ങും സുവിശേഷം അറിയിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന ഈ മുന്നേറ്റങ്ങൾക്ക് നമുക്കെല്ലാവിധ ആശംസകൾ നേരുകയും ചെയ്യാം. വിളവധികം പക്ഷെ വേലക്കാർ ചുരുക്കം, ഇതാണ് ലോക സുവിശേഷവൽക്കരണം നേരിടുന്ന വലിയൊരു പ്രതിസന്ധി. ഈ അവസരത്തിൽ വിളവിന്റെ നാഥനോട് നാം പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയായിരിക്കണം: ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഈ പ്രാർത്ഥന ആത്മാർത്ഥമായി നമുക്ക് എന്ന് എപ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയുമോ അപ്പോൾ മുതൽ ലോക സുവിശേഷവൽക്കരണം സാക്ഷാത്കരിക്കപ്പെടും. എന്നെ ഒരു മിഷണറിയാക്കി മാറ്റണമേ എന്ന ആഗ്രഹത്തോടെ സുവിശേഷവൽക്കരണത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് കൽപ്പിച്ച ഈശോയെ, സുവിശേഷ പ്രഘോഷണത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും വ്യക്തികളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. സുവിശേഷമെന്നും ക്രിസ്തുവെന്നും പേര് കേൾക്കുമ്പോൾ തന്നെ വിരളിപ്പിടിക്കുന്ന രാജ്യങ്ങളെയും ഭരണാധികാരികളെയും ഞങ്ങൾ ഓർമ്മിക്കുന്നു. അവരുടെ മനസ്സുകൾക്ക് മാനസാന്തരം നൽകണമേ. ആകാശത്തിനു കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി യേശുനാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ലെന്നും മറ്റാരിലും രക്ഷയില്ലെന്നുമുള്ള ബോധ്യം അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ. അതുപോലെ സുവിശേഷ പ്രഘോഷണത്തിന് തടസ്സമായി നിൽക്കുന്ന വ്യക്തിപരമായ ഞങ്ങളുടെ ഭയം, ലജ്ജ, മടി, അലസത, ഉദാസീനത തുടങ്ങിയവയും സമർപ്പിക്കുന്നു. അവയെല്ലാം എടുത്തുമാറ്റി സുവിശേഷ തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഈശോയെ പകർന്നു കൊടുക്കാൻ, ഈശോയ്ക്കു വേണ്ടി മാത്രം സംസാരിക്കാനും ജീവിക്കാനും ഞങ്ങളെ ശക്തരാക്കണമേ. അതിന് പരിശുദ്ധാത്മശക്തിയാണ് ആവശ്യമെന്നും ഞങ്ങളറിയുന്നു. പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയപ്പെട്ടപ്പോഴാണല്ലോ അപ്പസ്തോലന്മാർ സുവിശേഷവുമായി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. സ്ലീഹന്മാരിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മ ചൈതന്യം ഞങ്ങളുടെ ഉണങ്ങി വരണ്ട ജീവിതങ്ങളിലും ഒഴുക്കണമേ. അപ്പസ്തോല ഗണമേ, പ്രത്യേകിച്ച് പത്രോസ് പൗലോസ് സ്ലീഹന്മാരെ, ഭാരതത്തിന്റെ അപ്പസ്തോലന്മാരായ വിശുദ്ധ തോമസ് ലീഹായെ, ഫ്രാൻസിസ് സേവ്യറെ, ലോക സുവിശേഷവൽക്കരണത്തിനു വേണ്ടി
മാധ്യസ്ഥം യാചിക്കണമേ. പരിശുദ്ധയമ്മേ, ഈ സുവിശേഷ ദൗത്യത്തിൽ ഞങ്ങളുടെ ഒപ്പമായിരിക്കണമേ. ആത്മാവിൽ നിറഞ്ഞ് സുവിശേഷ തീക്ഷ്ണതയിൽ എരിയുന്ന ഒരു തലമുറയെ ഞങ്ങൾ സ്വപ്നം കാണുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങൾക്കു വേണ്ടി കുരിശിൽ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത യേശുക്രിസ്തുവിന്റെ അനന്ത യോഗ്യതയാൽ ഈ പ്രാർത്ഥനകൾ കേട്ടരുളണമേ. ആമേൻ.